ഉത്തർപ്രദേശിലെ വോട്ടർമാർക്ക് പിഴവ് പറ്റിയാൽ യു പി കേരളമാകുമെന്ന് യോഗി ആദിത്യനാഥ്. കഴിഞ്ഞ 5 വർഷം ഉത്തർപ്രദേശിൽ പല അത്ഭുതങ്ങളും നടന്നു. വോട്ടർമാർക്ക് പിഴവ് പറ്റിയാൽ 5 വർഷത്തെ പ്രയത്നം വെറുതെയാകുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് ബി ജെ പി ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത്. അതിനിടെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, യു പി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. പ്രമുഖർ പലരും വോട്ട് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ യു പി മുഖ്യമന്ത്രിയുടെ ട്വീറ്റും ഏറെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം പല അത്ഭുതങ്ങളുമാണ് യു പിയിൽ നടന്നത്. പല വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണ തുടർച്ച വന്നില്ലെങ്കിൽ വികസന മുരടിപ്പ് തന്നെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയത്. യു പി ഈയിടെ വോട്ടർമാർക്ക് പിഴവ് പറ്റിയാൽ അത് കേരളം പോലെയാകും എന്നുള്ള ഒരു നിർണായക നിരീക്ഷണം എങ്ങനെ നോക്കിക്കാണാം? രോഹിണി, ഉത്തർപ്രദേശ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായ ഒരു സന്ദേശം സംസ്ഥാനത്തെ വോട്ടർമാർക്ക് നൽകുകയാണ്. 5 വർഷക്കാലം വലിയ അത്ഭുതങ്ങൾ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നടന്നു. പക്ഷേ ഇനിയും ഈ സർക്കാരിന്റെ തുടർഭരണം ഉണ്ടായില്ല എങ്കിൽ അത് കേരളം പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായി മാറുമെന്ന സന്ദേശം അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നു. വോട്ടർമാർക്ക് പിഴവ് പറ്റിയാൽ ഉത്തർപ്രദേശ് എന്ന വിശാലമായ സംസ്ഥാനം കേരളമോ പശ്ചിമബംഗാളോ കശ്മീരോ ആയി മാറും എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിലെ നിലവിലെ സാഹചര്യം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ്. രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യയിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ ത്തിന് വലിയ ഒരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സി എ എ വിരുദ്ധ സമരത്തിന്റെ പേരിൽ ഉത്തർപ്രദേശിലും ഡൽഹിയിലുമൊക്കെ കലാപങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിന്റെ അന്വേഷണം എത്തി നിന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇപ്പോഴും ഉത്തർപ്രദേശിലെ ജയിലുകളിലുണ്ട്. നമുക്കറിയാം, സിദ്ദിഖാപ്പൻ എന്ന ഡൽഹിയിൽ നിന്നും പിടിയിലായ പോപ്പുലർ ഫ്രണ്ടിന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന കാപ്പൻ ഇപ്പോഴും മധുര ജയിലിൽ തന്നെ ഉത്തർപ്രദേശിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ബദറുദ്ദീൻ അജ്മൽ, അതുപോലെ തന്നെ കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ഫിറോസ് ഖാൻ എന്നീ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യു പിയിൽ ഉൾപ്പെടെ സ്ഫോടന പരമ്പരകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ കേരളത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും രാജ്യവിരുദ്ധ ശക്തികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി നേതാക്കൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. ഒപ്പം പശ്ചിമബംഗാളിലെ സാഹചര്യവും ജമ്മുകശ്മീരിലെ സാഹചര്യവും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. സൈന്യത്തിന് നേരെ പോലും കല്ലെറിയുന്ന പ്രവണതകൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ഭീകരവാദം പല ഘട്ടങ്ങളിൽ പശ്ചിമബംഗാളിലും കശ്മീരിലും പത്തിവിടർത്തി ആടിയ ചരിത്രമുണ്ട്. ഇപ്പോൾ അത് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഭരണകൂടം തന്നെ പല സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ പി എഫ് ഐ തുടങ്ങിയ സംഘടനകളെ സഹായിക്കുന്നു എന്ന ആക്ഷേപം ദേശീയ തലത്തിൽ ബി ജെ പി പല ഘട്ടങ്ങളിലും ഉന്നയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ സ്വന്തം ജനങ്ങൾക്ക് വലിയ ഒരു സന്ദേശം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന പുലർച്ചയിൽ അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളുമെല്ലാം വഴിയാധാരമാകും. ഈ പശ്ചാത്തലത്തിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അനിവാര്യമാണ്. ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് പോകണം വോട്ട് ചെയ്യാനെന്ന സന്ദേശം യു പി മുഖ്യമന്ത്രി ഇപ്പോൾ ട്വിറ്ററിലൂടെ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും ഗൗതം, തുടരുക. നമുക്ക് യോഗിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം തിരികെ എത്താം. पांच वर्षों में भारतीय जनता पार्टी की डबल इंजन की सरकार ने जो कुछ भी किया है पूरी श्रद्धा एवं प्रतिबद्धता के साथ किया. इन 5 सालों में बहुत कुछ अभूतपूर्व हुआ. मैं यह वोट मांगने के लिए नहीं कह रहा हूं, बल्कि मैं तो पिछली सरकारों की तरफ से क्षमा मांगता हूं कि इस काम को वे 70 सालों में नहीं कर पाए. मुझे सबसे बड़ा संतोष इस बात का है कि आज हमारा उत्तर प्रदेश गुंडों, बदमाशों, दंडाइयों, उगाई गिरोहों, पेशेवर अपराधी और माफियाओं के आतंक से मुक्त है. आप शायद सोच रहे होंगे कि मैं अब आपसे सुरक्षा प्रदान करने के एवज में आपका वोट मांगू. इस बार उत्तर प्रदेश को कश्मीर, बंगाल और केरल बनते देर नहीं लगेगी. आपका वोट मेरे 5 वर्ष की तपस्या पर आपका आशीर्वाद तो
है ही, पर यह भी ध्यान रहे कि अब वोट आने वाले वर्षों में आपके भयमुक्त जीवन की गारंटी भी बनेगा। जय जय श्री राम। ഗൗതം, അതോടൊപ്പം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണോ? 11 മണിയോടുകൂടി അടുക്കുന്നു. ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എത്ര ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? രോഹിണി, ആദ്യഘട്ട വോട്ടെടുപ്പ് 4 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 10% മുകളിൽ ആളുകൾ ആദ്യത്തെ 4 മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മികച്ച പോളിംഗ് എന്ന് തന്നെ വേണം ആദ്യത്തെ മണിക്കൂറുകളിൽ നമുക്ക് വിശേഷിപ്പിക്കുവാൻ. ഞാനിപ്പോൾ ഉള്ളത് നോയിഡയിലെ സെക്ടർ 15 ഒരു പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. ഇവിടെ മഹേഷ് ശർമ്മ ഇപ്പോൾ എത്തി. അദ്ദേഹം ആദ്യം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മഹേഷ് ശർമ്മ, നമുക്കറിയാം, ഗൗതം ബുദ്ധ നഗർ, അതായത് നോയിഡ ഉൾപ്പെടെയുള്ള നിയമസഭകൾ വരുന്നത് ഗൗതം ബുദ്ധ നഗർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ നിന്നുള്ള BJP MP ആണ് അദ്ദേഹം. മുൻ കഴിഞ്ഞ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പശ്ചിമ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ നേടിയ സമാനമായ രീതിയിലുള്ള മുൻതൂക്കം ഈ തവണയും BJP ഉണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വികസനം തന്നെയാണ് BJP ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. മീററ്റിലേക്ക് പോകുവാൻ ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ് പുതിയ പാതകൾ വന്നത്. ഏതാണ്ട് 10 ലൈനുള്ള ഈ പാതയിലൂടെ 1 മണിക്കൂർ കൊണ്ട് ഡൽഹി നിവാസികൾക്ക് ഇപ്പോൾ മീററ്റിലും മറ്റും എത്താൻ സാധിക്കുന്നു. ഇതൊന്നും മുൻപ് സ്വപ്നം കാണാൻ പോലും കഴിയുന്നതായിരുന്നില്ല. ഒപ്പം 6 എക്സ്പ്രസ് ഹൈവേകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ UPയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള വികസനം കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ യോഗി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പശ്ചിമ ഉത്തർപ്രദേശിലെ ജനങ്ങൾ BJPക്കല്ലാതെ മറ്റാർക്കാണ് വോട്ട് ചെയ്യുക എന്ന ചോദ്യമാണ് ഇപ്പോൾ മഹേഷ് ശർമ്മ ചോദിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ പ്രമുഖ വ്യക്തികളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നുണ്ട്. അത്രോളിയിലെ BJP സ്ഥാനാർത്ഥി, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ കല്യാൺ സിംഗിന്റെ ചെറുമകനാണ് സന്ദീപ് സിംഗ്. അദ്ദേഹം അലിഗഡിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് സിംഗ് മത്സരിക്കുന്നത് അട്രോളിയിലാണെങ്കിലും വോട്ട് ഉള്ളത് അലിഗഡിലാണ്. രാവിലെ തന്നെ സന്ദീപ് സിംഗ് അവിടെ വോട്ട് രേഖപ്പെടുത്തി. മധുരയിൽ BJP സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ ശ്രീകാന്ത് ശർമ്മ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രമുഖ വ്യക്തികളുടെ വലിയ നീണ്ട നിര നമുക്ക് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം സാധാരണക്കാരായ ജനങ്ങളും പുലർച്ചെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ദൃശ്യങ്ങൾ വലിയ ആത്മവിശ്വാസം നൽകും. കാരണം വലിയ പ്രചരണം ഏതാണ്ട് 1 മാസക്കാലമായി രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിരുന്നു. ഒപ്പം കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതിനിടയിലും കൊറോണ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചുകൊണ്ട് വോട്ടർമാരുടെ വലിയ തിരക്ക് നമുക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ നോയിഡ മേഖല ഡൽഹിയോട് ചേർന്നുള്ള പ്രദേശമാണ് നോയിഡ. അവിടെയും വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രോഹിണി. ശരി ഗൗതം, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.